ഹലോ, ഞാൻ ആദര. എല്ലാവർക്കും ലൈഫ് മേക്കറുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൃഷി വീഡിയോസ് ഒന്നും കാണുന്നില്ല, സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. കൃഷി ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്, പലരും മെസ്സേജ് ചോദിക്കാറുണ്ട്. അപ്പോൾ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയുള്ള കൃഷി ഇപ്പോഴും ഉണ്ട്. പിന്നെ പല പല കാരണങ്ങളായിട്ട് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. അപ്പോൾ നമുക്ക് നല്ല ഭയങ്കര മഴയ സമയത്തൊക്കെ എൻ്റെ ഒരുപാട് കൃഷികൾ, ഞാൻ പറമ്പിൽ ഡയറക്റ്റ് വെച്ചിരുന്ന കൃഷികളിൽ കുറച്ചൊക്കെ കേടുപാടുകൾ സംഭവിച്ചു, അല്ലാതെ നല്ല രീതിയിലെല്ലാം തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെന്ന് വെച്ചാൽ ഒരു കൃഷി വീഡിയോ ആണ്. എൻ്റെ ഞാൻ എൻ്റെ പറമ്പിൽ നട്ടി വളർത്തിയേക്കുന്ന നമ്മുടെ പച്ചക്കറികളും എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വാളരി പയറാണ്, കുറ്റി വാളരി. അപ്പോൾ വാളരി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ പയർ വർഗ്ഗം നമ്മൾ പരന്നിട്ടുള്ളൊരു സൈസ് പയർ വാളരി പയറാണ്. അതിൻ്റെ ചെറിയൊരു കുറ്റി പോലെ, ഒരുപാട് പടർന്നു പോകത്തില്ല, ഇങ്ങനെ കുറ്റി പോലെ നിന്നിട്ട് ചെറിയ രീതിയിലൊന്നും പടരത്തേ ഉള്ളൂ കേട്ടോ. ഇതിൽ നിന്നെല്ലാം ഇങ്ങനെ പൂക്കൾ വരുന്നുണ്ട്. മഴ സമയത്തൊക്കെ ഒരുപാട് പൂക്കൾ ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോയി, സ്ഥിരമായിട്ട് ഇങ്ങനെ മഴ നിന്നപ്പോഴേ. അപ്പോൾ അടുത്തതല്ല ഇങ്ങനെ ഉഷാറായിട്ട് തന്നെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും ഒന്ന് മഴ തുടങ്ങി. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് കപ്പയാണ് കേട്ടോ നട്ടിരിക്കുന്നത്. കപ്പ എല്ലാം ഒരുമിച്ച് നട്ടതായിരുന്നു, ഇതിപ്പം രണ്ടാമത് നട്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ രണ്ട് പട്ടിക്കുട്ടികളുണ്ട്. പട്ടികുട്ടികളല്ല, വലിയ പട്ടികൾ തന്നെയാണ്. അവർ ഓടുന്നതിൻ്റെ ഇടയിൽ ഇത് കിളിപ്പ് വന്നത് അവരോടിച്ച് കളഞ്ഞു. അപ്പോൾ പിന്നെ നട്ടതാണ്, പിന്നെ തണ്ട് കൊണ്ടുവന്ന് നട്ടതാണിത്. അതുകൊണ്ട് കുഞ്ഞായിട്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇത് ഇതുപോലെയൊക്കെ വളർന്നു, ആവാറായില്ല. 6 മാസമല്ലേ നമ്മൾ പറയുന്ന കപ്പയ്ക്കൊക്കെ, അതിൻ്റെ സമയം ആയിട്ടില്ല, ഒരു 3-4 മാസം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ പന്തലാണ്. ഇതിനകത്ത് ഞാൻ പാവലും പടവലും ആയിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. ധാരാളമായിട്ട് പാവയ്ക്കയും പറിച്ചു, പടവലവും പറിച്ചു. പക്ഷേ ഇപ്പം എല്ലാം പോയി, മഴയായപ്പോഴത്തേക്ക് കുറേയൊക്കെ അണിഞ്ഞു പോയി. പടവലമൊക്കെ വന്നത് കായകൾ പൂർണ്ണ ആവില്ല, കുറേയൊക്കെ സ്ഥിരമായിട്ട് മഴ നിന്നപ്പോഴത്തേക്ക് അളിഞ്ഞു പോയി. ചെറിയ മഴയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ തോരാതെ നിന്ന മഴയിനകത്ത് കുറേയൊക്കെ നഷ്ടം സംഭവിച്ചു. പക്ഷേ എന്നിരുന്നാലും മഴയൊന്ന് തോന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കായകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഇതിൽ നിന്ന് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കായകൾ, പാവലും പടവലും എല്ലാം പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ പാവയ്ക്ക് നിൽപ്പുണ്ട്. എനിക്ക് അത് കാരണം ഇത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറിച്ച് കളയാൻ തോന്നുന്നില്ല. ഇങ്ങനെ വന്നപ്പോൾ ഞാൻ 1-2 തവണ വിചാരിച്ചു ഇത് മാറ്റിയിട്ട് അടുത്തത് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും ഇതിനകത്ത് 2-3 കാ അവിടെ ഇവിടെയും കാണുന്നു. അപ്പം നമ്മൾ സ്നേഹത്തോടെ നട്ട് വളർത്തി നമുക്ക് ഇത്രയും കായകളൊക്കെ തന്നെയല്ലേ, അതും കൂടി ഒന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ 1-2 മൂട് ചേന വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പന്തൽ വരുന്നതിന് മുന്നെയാണ് ഞാൻ ചേന വെച്ചത്. അപ്പോൾ ചേന നല്ല രീതിയിൽ വളർന്നു വന്നു, അപ്പോൾ ഇത് പന്തൽ കയറി പടരുകയും ചെയ്തു. എന്നാലും കുഴപ്പമില്ല, അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടവേള കൃഷിയാണല്ലോ ചേനയും ചേമ്പോ എന്നൊക്കെ പറയുന്നത്. അപ്പം വലിയ തീവ്ര വെയിലിന് ആവശ്യമില്ല, അവരല്ലാതെ തന്നെ നല്ല രീതിയിൽ വന്നോളും. പിന്നെ ഇത് നമ്മുടെ ചീരച്ചേമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഇലക്കറിയാണ്, നമ്മുടെ ചേമ്പൊക്കെ താള് വെക്കുമല്ലോ, ചേമ്പിൻ്റെയൊക്കെ താള് വെക്കും പലരും കറിയായിട്ട്. അപ്പോൾ ഞാനും വെക്കാറുണ്ട്. അതുപോലെയൊക്കെ നമുക്ക് തോരൻ പോലെ വെക്കാൻ പറ്റിയ ഒരു ഇലക്കറിയാണ്. നല്ല സ്വാദാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ചേമ്പിൻ്റെയൊക്കെ ഈ താളും ചീരച്ചേമ്പ് അതുപോലെ തന്നെ ചേനയുടെ താള്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഇതിങ്ങനെ. തൈകൾ കിടങ്ങില്ല കേട്ടോ, നമ്മുടെ ഈ ചീരച്ചേമ്പിന് കിടങ്ങ് വരാറില്ല. പക്ഷേ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ തൈകൾ വന്നുകൊണ്ടോ, തൈകൾ വന്നുകൊണ്ടിരിക്കട്ടെ, എല്ലാം തൈകൾ വരുന്നുണ്ട്, തൈകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് നല്ല ഉയരത്തിൽ ഒരുപാട് നാൾ നിൽക്കും എന്നുള്ളതാണ്, പെട്ടെന്നൊന്നും കേടായി പോവില്ല, ഒരുപാട് നാൾ നിൽക്കും. നമുക്കതിൽ നിന്ന് ഇങ്ങനെ തളിരായിട്ട് വരുന്ന നാമ്പുകൾ വെട്ടി വെട്ടി തോരൻ വെക്കാം. പിന്നെ ഇവിടെ കുറച്ച് മഞ്ഞൾ നിൽപ്പുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നട്ട് വളർത്തിയ മഞ്ഞളല്ല കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ ഈ ഭാഗത്ത് കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് വിളവെടുത്തപ്പോൾ കുറച്ച് കുഞ്ഞു പീസാണ്ട് വീണ് കിടന്നതാണ്, അത് കിളുത്ത് വന്നു. പിന്നെ നമ്മൾ പച്ചക്കറിക്കൊക്കെ വളം ചെയ്യുമ്പോൾ അതിനും ചെയ്യാറുണ്ട്, നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പാവലും പടവലൊക്കെ നിലത്താട്ടോ ഇത്തവണ വെച്ചിരുന്നത്. എല്ലാ തവണ ഞാൻ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലൊക്കെയാണ് നടാറുള്ളത്, ഇത്തവണ നല്ല രീതിയിൽ നിലത്ത് തന്നെയാണ് ഞാൻ നട്ടത്. അപ്പോൾ എനിക്ക് നല്ല തൃപ്തിയുണ്ട് നമ്മുടെ ഈ നിലത്ത് നട്ടതിനകത്ത്. ചെടിച്ചട്ടിയിലൊക്കെ ആകുമ്പോൾ ആ ഒരു ഗ്രോത്ത്, നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ കിട്ടുമെങ്കിലും ആ ഒരു ഇട്ടവട്ട സ്ഥലം എന്ന് പറയത്തില്ലേ, ആ ചെടിച്ചട്ടി നിന്നിട്ടുള്ള വലിയ ആ ഒരു പ്ലാന്റിൻ്റെ ഒരു വളർച്ച അതേ കിട്ടുള്ളൂ. പക്ഷേ നിലത്തായപ്പോൾ നല്ല രീതിയിൽ വേരോടിയിട്ട് എനിക്ക് കുറേ കൂടെ ഗ്രോത്ത് ഫീൽ ചെയ്യും, നിറച്ചും കായ്കളും ഒക്കെ ആയിട്ട്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ വേണ്ട പടവലം
ഇവരിങ്ങനെ വന്ന് വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കിത് പ്ലാന്റ് കളയാനായിട്ട് തോന്നാതെ. അപ്പം പടവലം ഞങ്ങൾക്കിത് ഒരു രണ്ട് ദിവസത്തെ തോരനുള്ളതുണ്ട്, കുഞ്ഞു ഫാമിലി ആയത് കാരണം. അപ്പോൾ ഭയങ്കര നീളത്തിൽ പോകുന്ന പടവലം ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. നാഗിന് എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റി ഉണ്ട് പടവലത്തിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാമ്പിനെ പോലെയൊക്കെ നല്ല നീളത്തിൽ കനമില്ലാതെ അങ്ങ് പോവും, ആ ഒരു വെറൈറ്റി ഇതിനകത്ത് ഉണ്ടായിരുന്നു. നിറച്ചും കായ്ച്ചായിരുന്നു. ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ, അത്യാവശ്യം നമ്മുടെ ഒരു ഫാമിലിക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ ഒരു പടവലായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ചൊരക്കയാണ്. ചൊരക്കയിനകത്തുനിന്നും ഒരുപാട് കായ്കൾ കിട്ടി. പിന്നെ അതും ഇതുപോലെ കഴിഞ്ഞതായിരുന്നു. വീണ്ടും എലിയുടെ ഭയങ്കര ശല്യം കേട്ടോ ഇവിടെ. അപ്പോൾ അത് വന്ന് ഇങ്ങനെ കടിച്ച് തിന്നും, കായ്കളും ഒക്കെ നശിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കിളുത്ത് വന്നതാണിതേ. ഇവിടെ ഒരു കായ് വരുന്നുണ്ട് കണ്ടോ, ചൊരക്കയുടെ കായ്കൾ വരുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ ചേനയിലോട്ടൊക്കെ കയറി അവർ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, അവർ ഇഷ്ട രീതിയിൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് വിട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് വെണ്ട നട്ടിട്ടുണ്ടായിരുന്നു. വെണ്ട അത്യാവശ്യം എനിക്ക് കായ്കൾ കിട്ടി, അതെല്ലാം കഴിഞ്ഞു. പിന്നെ അതൊന്ന് ക്രോപ്പ് ചെയ്ത് ഇപ്പോൾ പിന്നെയും കിളുത്ത് വന്നതൊക്കെ ആട്ടോ. ഇത് ഇവിടെ കുറച്ച് ചൂടലായത് കാരണം വലിയ രീതിയിൽ ഇനി ഇവിടെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ വെണ്ടയൊക്കെയെന്ന് വെച്ചാൽ നല്ല വെയിൽ വേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ അത് ചെയ്തേണ്ടോ, നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയാണ്. ആയിട്ടില്ല, പരുവമായിട്ടില്ല, കുഞ്ഞു വെണ്ടയാണിത്, ആയിട്ടില്ല. ഇനിയും വലിപ്പം നല്ല രീതിയിൽ നമ്മുടെ ആനയുടെ കൊമ്പ് വലിയ രീതിയിൽ തന്നെ അറിയാമല്ലോ, പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ആനക്കൊമ്പൻ വെണ്ടയുടെയൊക്കെ. നല്ല രീതിയിൽ ഒരു നാല് കായ്കളുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മെഴുക്കുവരട്ടി എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാം. ഞാൻ ഇവിടെയും കുറച്ച് ചേനയൊക്കെ നട്ടിട്ടുണ്ട്. ചേന ഇങ്ങനെ ഒരു ചരിവ് തോന്നിയത് കാരണം ഞാൻ ചെറിയൊരു ഊന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പലരും ഊന്ന് കൊടുത്തൊക്കെ നിർത്തുന്ന കാണാറുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഊന്നിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ മരങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ചേനയ്ക്കൊക്കെ ഊന്ന് കൊടുക്കണം, അപ്പോൾ കാറ്റടിച്ചിട്ട് ഉള്ള പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സംബന്ധിച്ചിടത്തോളം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് ഞാൻ അങ്ങനെ ഊന്ന് വലുതായിട്ട് കൊടുത്ത് നിർത്തിയിട്ടില്ല. കണ്ടോ അവിടെ ഇവിടെ എല്ലാം മഞ്ഞളാണ് കിളുത്ത് വന്നിരിക്കുന്നത്. ഇതൊന്നും ഞാൻ നട്ടതല്ല കേട്ടോ, ഇവിടെയൊക്കെ പണ്ട് നട്ടേണ്ടതൊക്കെ ഒഴുകി വന്ന് അവിടെ കിടന്ന് തന്നെ പിടിച്ചിട്ടുള്ള മഞ്ഞളൊക്കെയാണ്. പിന്നെ ഇത് ഒരു മത്തനാണ് കേട്ടോ, പൂക്കളൊക്കെ ധാരാളമായിട്ട് വന്നു, പക്ഷേ ഇവിടെ കുറച്ച് പണികളൊക്കെ ഉള്ളത് കാരണം കുറേയൊക്കെ കേട് സംഭവിച്ചു. എന്നിട്ട് വീണ്ടും വരുന്നുണ്ട്, ഇങ്ങനെ പടർന്നിട്ട് വരുന്നുണ്ട്. കായ്കളൊന്നും ആയിട്ടില്ല ഇതുവരെ, ഇങ്ങനെ പടർന്ന് പന്തലിച്ചു. പിന്നെ ഇത് നമ്മുടെ ഒരു എന്താ മാതളത്തിൻ്റെയാണ് കേട്ടോ. മാതളം ഞാനിത് പ്ലാന്റ് നട്ട് വേടിച്ച് നട്ടൊരു പ്ലാന്റല്ല, നമ്മൾ കായ് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് കേടായതുള്ള ഇട്ടപ്പം കിളുത്ത് വന്നു. അതിൽ നിന്നൊരു പ്ലാന്റ് ഞാനൊരു ആശ തോന്നിയിട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ. കായ്ക്കും എന്തോന്ന് അറിയില്ല, ഇങ്ങനെ നിൽക്കുന്നു, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ പറമ്പിൽ ഞാൻ കുറച്ച് വാഴകൾ നട്ടിട്ടുണ്ട്, കുറച്ചല്ല കുറച്ച്, നമുക്ക് ആവശ്യത്തിന് നല്ല രീതിയിൽ എല്ലാ പഴങ്ങളും കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴം, അപ്പോൾ അത് കാരണം എല്ലാ വെറൈറ്റിയിലും കുറേയൊക്കെ വെറൈറ്റി ആണ്, അഞ്ചാറല്ല അതിൽ കൂടുതൽ വെറൈറ്റീസിൻ്റെ നമ്മൾ വാഴ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും കുറേ ചേനയാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്സിക്കം മുളകാണ്. കുഞ്ഞ് തീർന്നു നിങ്ങളുടെയൊക്കെ കേട്ടോ, ഇപ്പോൾ കുഞ്ഞായിട്ട് വരുന്നു. നല്ല വലിയ ക്യാപ്സിക്കം ആയിരുന്നു പച്ച ക്യാപ്സിക്കം, പക്ഷേ ഇപ്പോൾ ഇതേ കണ്ടോ കുഞ്ഞു കുഞ്ഞായിട്ട് വരുന്നതേ ഉള്ളൂ. ഒരുവിധം അതിൻ്റെ എല്ലാം കഴിഞ്ഞു, ചെറിയതാണ്ടോ കുരുടിപ്പ് കണക്ക് വന്നിട്ടുണ്ട്. ഇനി അതിന് മരുന്ന് നമ്മൾ ചെയ്യണം. നമ്മുടെ മരുന്ന് പ്രത്യേക മരുന്നാണല്ലോ, നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മരുന്ന് എന്താ. നമ്മുടെ ചാരവും കഞ്ഞിവെള്ളവും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഒഴിക്കാറാണ് പതിവ്. അപ്പോൾ ഇവിടെയും കുറേ മഞ്ഞൾ. പിന്നെ നമ്മളിതേ കണ്ടോ നമ്മുടെ വള്ളിച്ചീരയാണ്, ചുമന്നതുണ്ടല്ലോ വള്ളിച്ചീര കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വള്ളിച്ചീരയുടെ കാര്യം. അത് ഞാൻ ധാരാളമായിട്ട് പടർന്നു കിടന്നത് നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ കോഴികൾക്ക് ഇപ്പോൾ കുറേയൊക്കെ ഭക്ഷണമായിട്ട് കൊടുത്തു. നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചില്ല, എല്ലാം നമുക്ക് വേണമല്ലോ. അപ്പോൾ കുറച്ച് എടുത്തിട്ട് ബാക്കി അവർക്കും കൂടി കൊടുത്തു ഫുഡായിട്ട്. ബാക്കി ഒരു തൈ എടുത്ത് ഞാൻ പിന്നെ അതിനകത്ത് നട്ട് വളർത്തിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കാന്താരി മുളക് നട്ടിട്ടുണ്ട്. ഈ ചേനകൾക്കിടയിലായിപ്പോൾ കേട്ടോ കാന്താരി മുളക്. കാന്താരി മുളക് വലിയ വെയിൽ വേണ്ടാത്ത ഒരു മുളകാണ്. എന്നാൽ എന്താ തീരെ തണലിൽ പിടിക്കുമെന്ന് തോന്നിയാൽ അത് പിടിക്കില്ല, ചെറിയൊരു വെയിൽ വെട്ടം വേണം. അതെല്ലാ പ്ലാനും അതുപോലെ തന്നെ. ഇത് വേണ്ട എൻ്റെ ചേന, ഞാൻ ഇതിപ്പോൾ ഞാൻ പൊങ്ങിക്കിടക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് വേണമെങ്കിൽ പറയുന്നത് കേട്ടോ. അങ്ങനെയല്ല, എന്നിരുന്നാലും എനിക്കിതിൻ്റെ അടിയിൽ നല്ലപോലെ നിൽക്കാം, വലിയ ഹൈറ്റ് എനിക്കില്ലാത്തതുകൊണ്ടാണ്. ഇതിനകത്ത് കേട്ടോ ഒരു താള് വരുന്നുണ്ട്. ഞാനിങ്ങനെ
വെട്ടാനായിട്ട് കൊതിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ വരുന്നത് ഞാൻ വീണ്ടും അടിയിൽ നിന്ന് വരുന്നത് ഞാൻ താള് തോരനായിട്ട് എടുക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ താള് തോരൻ. അപ്പോൾ കുറച്ച് ചേനയൊക്കെയാണ്. നമുക്ക് എന്താ പച്ചക്കറികൾ മാത്രം പോരാ, ഇങ്ങനെയുള്ള ഇടവേള കൃഷികളും കൂടിയൊക്കെ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഭാഗങ്ങൾ സ്ഥലമുള്ളവരാണെങ്കിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും സ്ഥലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇടവേള കൃഷികളൊക്കെ കുറച്ചൊക്കെ ചെയ്യണം നമുക്ക് വീട്ടിലാവശ്യത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഓണത്തിന് പറിക്കത്തക്ക രീതിയിലാണ് ചിലതൊക്കെ, ചിലതല്ലാതെ ഇപ്പോൾ പലതവണയായിട്ടൊക്കെ പലതും വെച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും ഒടുവിൽ വെച്ചതാണ് കേട്ടോ, അതിങ്ങനെ വിരിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഓണത്തിനെല്ലാം അത് കഴിഞ്ഞിട്ടൊക്കെ ആവത്തതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന നമ്മുടെ പച്ചമുളകുകളാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ വീടുകളിൽ പ്രധാനമായിട്ട് നട്ടു വളർത്തേണ്ട ഒരു പച്ചക്കറിയാണ് പച്ചമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരുപാട് വിഷമടിച്ച് നമുക്ക് കിട്ടുന്നൊരു സാധനമാണിത്. അപ്പോൾ അത് എൻ്റെ ഇവിടെ വേണ്ടോളം ഉണ്ട്, എപ്പോഴും ഉണ്ട് പച്ചമുളക്. അത് നല്ല രീതിയിൽ ഇവിടെ വെയിൽ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ഞാൻ വെച്ചിരുന്നത്, പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇടവേള കൃഷികളും കൂടി വന്നപ്പോൾ അവർക്കടിയിലായി. എങ്കിൽ പോലും അറച്ചും പൂക്കളും കായ്കളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ, നിറയെ കായ്കളാണ്. അപ്പോൾ ഇതിനകത്തൊരു 80 വെറൈറ്റിയോളം പച്ചമുളക് എൻ്റെ കയ്യിലുണ്ട്. എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളകിൻ്റെ പല പല വെറൈറ്റീസും ഉണ്ട് നട്ട് വളർത്താനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചിലത് ഞാൻ കഴിക്കും, ചിലത് കഴിക്കാത്തതും ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വെറൈറ്റി നോക്കി കൊണ്ടുവെക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് അങ്ങനൊരു വെറൈറ്റിയാണ് വേണ്ട. എൻ്റെ പേരൊന്നും കറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ ഒരു വെറൈറ്റിയാണ്, അത്യാവശ്യം എരിവുണ്ട്, എന്നാൽ തീവ്രമായിട്ടുള്ള എരിവില്ല. എന്നാലും നല്ല ഈൽഡുള്ള മുളകാണ് കേട്ടോ. അത് കണ്ടോ, നമുക്ക് കാണുമ്പോൾ അറിയായിരിക്കും നല്ല ഈൽഡാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് പറിച്ചു, ഇന്നലെ ഇഷ്ടം പോലെ പറിച്ചു. അതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിച്ചത് കേട്ടോ. പറിച്ചു കഴിഞ്ഞിട്ട് ഓർത്ത അല്ലെങ്കിൽ പറിക്കുന്നതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കായിരുന്നു. പിന്നെ അടുത്തതേ ഈ ഒരു വെറൈറ്റി, ഇത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അല്ലേ, പാൽമുളക്. ഞാനൊരു വീഡിയോയിൽ അമ്മയുടെ അവിടെ കായ്ച്ചു നിൽക്കുന്ന നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കായ്ച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ, അത് കായ്ച്ചു വരുന്നു. പിന്നെ ഇത് നമ്മുടെ സദാ നല്ല നീണ്ട പച്ചമുളകാണ്, ഞാൻ ഇപ്പോൾ കാണിച്ച നല്ല നീണ്ട പച്ചമുളകാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് മറ്റൊരു വെറൈറ്റിയാണത്, കാണുമ്പോൾ അറിയും കണ്ടോ. നമ്മുടെ ഉജ്ജ്വല മുളക് പോലെ നിവർന്ന് മുകളിലോട്ട് നിൽക്കുമെങ്കിലും ഇങ്ങനെ കൂട്ടമായിട്ടാണ് കണ്ടോ, ബഞ്ചായിട്ടാണ് പിടിക്കുന്നത്. നല്ല രസമാണ് അത് നിൽക്കുന്നതാണ്. നമ്മുടെ കാന്താരി മുളക് ദേ അവിടെ നിറച്ചും പൂക്കളും കായ്കളുമായിട്ട് വരുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് തന്നെ അതെല്ലാം അതൊക്കെ നിലത്താണ് വെച്ചേക്കുന്നത് കേട്ടോ. കാന്താരി മുളകൊക്കെ ഇതൊക്കെ ചെറിയ ക്യാൻഡിൽ നമ്മൾ നട്ടു വളർത്തിയേക്കാം. തറയിൽ ഡയറക്റ്റ് വെക്കാതിരുന്ന ഒരു ഭാഗ്യമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ അഥവാ വെട്ടം കിട്ടിയില്ലെങ്കിൽ എനിക്ക് മാറ്റി വെക്കാമല്ലോ. അത് കുഴപ്പമില്ല, കാന്താരി മുളകിന് പിന്നെ വലിയ വെയിലിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് മറ്റൊരു മുളക്, ഇത് നമ്മുടെ ഉണ്ട മുളക് എന്നൊക്കെ ഞങ്ങൾ പറയുന്നൊരു മുളകാണ് കേട്ടോ. ഇതേ നോക്കിക്കേ, ഇതാണ് സംഭവം. ഇതിന് ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് മുളകുകളിൽ. ഞാൻ കഴിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള മുളകാണ്. മീൻകറിയൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് ഇതിട്ട്. പക്ഷേ എനിക്കും എൻ്റെ അനീത്തിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുളകിൻ്റെ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ അമ്മ ഇതിനകത്ത് ഇട്ടിട്ട് പറയത്തില്ല ഈ മുളക് ഇട്ടെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ആ മീൻകറി മണപ്പിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ മുളക് ഇട്ടേക്കുന്നത്. അത് ഞങ്ങൾ കഴിക്കില്ല, പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇടയ്ക്ക് ഇതിൽ നിന്ന് പിടിക്കുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കാമല്ലോ എന്ന രീതിയിൽ നട്ട് വളർത്തിയതാണ് ആ ഒരു മുളക്. ഇനി ഇത് നമ്മൾ നേരത്തെ കണ്ട കണക്ക് തന്നെ നല്ല നീളം പച്ചമുളക് ഉണ്ടോ. കഴിഞ്ഞ ദിവസം പറിച്ചു, ഇതൊക്കെ ഇനി ആയി വരുന്നേ ഉള്ളൂ. നല്ല കരിയും പച്ച കളറാവും, നല്ല വിളഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ നല്ലതാണോ, നല്ല ഡാർക്ക് കളറായിട്ട് മാറും. നല്ല മുളകാണ്, നല്ല എരിവുള്ള മുളക് കേട്ടോ. ഒരെണ്ണം ഇട്ടാൽ മതി, നല്ല എരിവാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന നമ്മുടെ ചേമ്പ്. പിന്നെ ഇത് കണ്ടോ, ഈ മുളക് കണ്ടോ, ഇത് ഒരു വേറൊരു ഡിഫറെൻറ്റ് മുളകാണ് കേട്ടോ. അതുകൊണ്ടോ വലിയ നീളത്തിൽ പോയിട്ടില്ല, നമ്മുടെ ഈ ഉജ്ജ്വലയുടെയൊക്കെ ഒരു നീളമേ ഉള്ളൂ. പക്ഷേ ഉജ്ജ്വല മുളകല്ല കേട്ടോ ഇത്, ഇത് വേറൊരു വെറൈറ്റിയാണ്. നിറച്ചും എന്താ അരി വാരിയിട്ട പോലെ അങ്ങ് പിടിക്കുന്നൊരു മുളകാണ്, നല്ല ഈൽഡുള്ള മുളകാണ് കേട്ടോ നട്ട് വളർത്താനായിട്ട്. ഇത് കാന്താരി, ഇത് ക്യാനിൽ നട്ട് വളർത്തിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വളർച്ച, എന്നാലും കുഴപ്പമില്ല, വളർച്ചയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ കായ്കളൊക്കെ വന്നു തുടങ്ങി. ഞാനിത് ഇങ്ങനെ പിഞ്ച് ചെയ്ത് വിടും. അപ്പം കുറച്ച് വലുതായത്തെ കായ്ക്കാൻ അനുവദിക്കാറുള്ളൂ. അതാണ് നമുക്ക് കൂടുതലും നല്ലത്. മുളകിനകത്തൊക്കെ കരിഞ്ഞ ചിലപ്പോൾ ധാരാളമായിട്ട് നമുക്ക് കായ്കൾ കിട്ടും. ചെറുപ്പത്തിലെ കായ്ച്ചുകളൊക്കെ ഒന്ന് രണ്ട് കായ്കളൊക്കെ കാണൂ. അതല്ല, പ്ലാന്റ് ഇത്തിരി കൂടെ കായ് കഴിയുമ്പോൾ നിറച്ച് നമുക്ക് പച്ചമുളക് പറിച്ച്
പൊടിച്ചെടുക്കാം. ഒരു 4-5 മൂട് പച്ചമുളകിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് വേറൊരു മുളകാണ് കേട്ടോ. ഇത് ഈ സംഭവം എനിക്ക് ഞാൻ ഓർക്കുന്നില്ല, ഇത് ഏത് വെറൈറ്റി ആയിരുന്നു കൊണ്ടുവച്ചതെന്ന് ഓർക്കുന്നില്ല. അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴിങ്ങനെ പല പല വെറൈറ്റീസ് കാണുമ്പോൾ മേടിക്കാറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പലയിടം യാത്രയൊക്കെ പോകുമ്പോൾ പലയിടവും പോകുമ്പം ചിലപ്പോൾ എക്സിബിഷനൊക്കെ ആയിരിക്കും, അപ്പം വെറൈറ്റി പച്ചമുളകുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കളക്ട് ചെയ്യും. അപ്പം ഇങ്ങനെ കളക്ട് ചെയ്ത് ഏതാണെന്നിപ്പോൾ ഓർമ്മയില്ല. ഇതുവരെ കായ്ച്ചിട്ടില്ല കേട്ടോ, ഇങ്ങനെ നിറച്ചും പൂക്കളൊക്കെ ഉണ്ട്. ആ അതേ കായ്ച്ചു കേട്ടോ. അതെ അതെ, ഇത് കൊള്ളാം. വേറൊരു ആണ്ടാ, ഞാനിപ്പോഴാണ് കാണുന്നത്, കായ വന്നേക്കുന്നത്. ഇനി ഉണ്ടോയെന്നറിയില്ല. അതെ, ഇവിടെ എല്ലാം കായ്ക്കുന്നുണ്ട്. ഇതേ ഇത് ഇവിടെ എല്ലാം കായ്ച്ചു വരുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇത് വലുതാകുമ്പോഴേ കറക്റ്റ് അറിയുള്ളൂ എന്ത് മുളകാണ്. നമ്മുടെ പറഞ്ഞതുപോലെ ഇവിടെ കുറേ ഭാഗത്ത് ചേമ്പാണ് നട്ടിരിക്കുന്നത്. പുഴുങ്ങാനൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനമല്ലേ ചേമ്പ്. അപ്പോൾ ചേമ്പ് കുറേ നട്ടിട്ടുണ്ട്. ചേമ്പ് അങ്ങനെ നട്ടതുകൊണ്ട് ചേമ്പ് കിഴങ്ങ് പറിക്കുന്നതിന് മുന്നേ നമുക്കതിൽ നിന്ന് താള് തോരനും വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് താള് തോരനാക്കാറുണ്ട്. പിന്നെ ഈ ഭാഗത്ത് നട്ടിരിക്കുന്ന കുറച്ച് തക്കാളി ചെടികളാണ് കേട്ടോ. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് അത്രത്തോളം ഒന്നും വെയിൽ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇത് കുറേ അങ്ങ് ഹൈറ്റ് വെച്ചത്. പിന്നെ ശരിക്കും മഴയല്ലായിരുന്നു, തക്കാളിക്കൊക്കെ നല്ല ചൂടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കായ്ക്കാൻ കുറച്ച് ലേറ്റായി. പൂക്കളൊക്കെ വന്നു തുടങ്ങി, കുറച്ചും പൂക്കളൊക്കെ ഉണ്ട്. ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഞാൻ നാടൻ അധികം തക്കാളിയൊന്നും നട്ട് വളർത്താറില്ല, അതൊക്കെ ഭയങ്കര ഉയരങ്ങളിൽ പോവും. അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ഞാൻ ഊന്ന് കൊടുത്തിരിക്കുന്നത് കണ്ട, ഈ ഒരു ഈ ഒരു രീതിയിലാണ് ഞാൻ ഊന്ന് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഇപ്പോഴും ഞാൻ കമ്പ് കയർ വെർട്ടിക്കലായിട്ടാണ് വെക്കാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ്, കമ്പി ഉള്ളതുകൊണ്ട് കെട്ടി വെക്കാൻ ഒരു എളുപ്പമുണ്ട്. ആ രീതിയിൽ 2-3 കയർ ഇങ്ങനെ കെട്ടി ചെയ്ത് കെട്ടിക്കൊടുത്തേക്കാണ്. അപ്പം ഇപ്പോൾ ഇടയ്ക്ക് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു, കാറ്റിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാതുകൊണ്ട് നിൽക്കാൻ പറ്റി കേട്ടോ. മറ്റേ കമ്പൊക്കെ ആണെങ്കിൽ ആ ചിലപ്പോൾ കാറ്റിലൊക്കെ ഒന്ന് ചരിഞ്ഞ് പോവും. ഇത് വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്നു. പിന്നെ ഇവിടെ കുറച്ച് വഴുതന. അപ്പോൾ ഇത് നമ്മുടെ കറിവേപ്പാണ് കേട്ടോ. ഇതൊരു ക്യാനിൽ ഒരു മൂട് കൊണ്ടുവന്ന് നട്ട് വളർത്തിയതാണ്. ഇത് ഒടിച്ചൊടിച്ചൊടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഗ്രോത്ത് കേട്ടോ. എപ്പോഴും ഞാൻ വന്നിട്ട് ഈ ഹൈറ്റിൽ നിൽക്കുന്നത് ഒടിക്കുന്നതിനെക്കാട്ടി എളുപ്പം ഇതല്ലേ, ഓടി വന്ന് ഇവിടുന്ന് ഓടിക്കുന്നത്. ഇതിനതുകൊണ്ട് വളരാൻ ഞാൻ അനുവദിക്കുന്നതേ ഇല്ല, എപ്പോഴും ഒടിച്ചൊടിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു കുരുമുളക്, വള്ളിക്കുരുമുളകാണ് കേട്ടോ. ഇനം ഏതാണെന്ന് എനിക്കത്ര ഒരു ഓർമ്മയില്ല. നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വള്ളിക്കുരുമുളകാണ്. നല്ല ഈൽഡുണ്ട് കേട്ടോ. ഇത് ധാരാളമായിട്ട് കുരുമുളക് ഞാൻ പറിച്ചു. ഇത് 2 വർഷം ആയിട്ടില്ല കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. അതൊരു ശോഷിച്ച ഒരു മാവന്തൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ നെറ്റൊക്കെ വെച്ചിട്ട് കെട്ടിക്കൊടുത്തേക്കാണ്. എന്നാലും ഇതാണ്ടോ, നിറച്ച് ഇപ്പോൾ തിരിയിട്ട് വന്നിട്ടുണ്ട്. നിറയെ തിരികളാണ്, നിറച്ചും കായ്ക്കുന്നുണ്ട്. ഇനി ഇവിടെയും ഒരു പന്തലാണ് കേട്ടോ. ഉണ്ടോ, ഒരു പന്തലാണ്. ഇതിനകത്ത് ഞാൻ 3 സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്, ബാവലും പടവലവും പയറും. ഇത് 3 ഒരുമിച്ചിട്ട് അവർ ഭയങ്കര സ്കൂട്ട് ചേർന്ന് പിടിച്ച ഒരു പന്തലാണ് കേട്ടോ ഇത്. അപ്പം അതിനകത്തുനിന്ന് പയറൊക്കെ ഒരുവിധം ഒരുപാട് ഈൽഡ് നമുക്ക് പറിച്ചു. അത് കഴിഞ്ഞിട്ട് അതെല്ലാം പോയി. പിന്നെ അതേ ചെറുതായിട്ടൊക്കെ ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് കളയാന്ന് വെച്ചിരുന്നതാണ്, വീണ്ടും വീണ്ടും തളത്ത് കയറുന്നുണ്ട്. പയറുകളൊക്കെ അതേ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ട്, വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നിർത്തിയേക്കാണ്. പിന്നെ പടവലും അതുപോലെ തന്നെ കായ്കളുണ്ട്. ഇതേ കണ്ടോ, പാവലും കവറിട്ട് വെച്ചേക്കാണ് കേട്ടോ. നമ്മുടെ കായ്ച്ചയുടെയൊക്കെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നൊരു സാധനമാണ് ഈ പാവലും പടവലും. അപ്പോൾ അത് കാരണം ഞാൻ കവറിട്ട് നിർത്തിയേക്കുന്നുണ്ട്. ഇതും തറയിലാണ് കേട്ടോ നട്ടിരിക്കുന്നത്. ഇവിടെയും ഞാനിങ്ങനെ തറയിൽ ഇപ്പോൾ വെള്ളം ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടി കല്ലൊക്കെ പറക്കിയിട്ട് സെറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ഇനി വരെയും ചേമ്പ് ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഇത് കണ്ട, ഇവിടെയും ഒരു പാവയ്ക്കുണ്ട്. നല്ല നീളം പാവയ്ക്കാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈൽഡ് അവസാനമൊക്കെ ആയി വരുമ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് വരും. പിന്നെ അതെ പടവലം. ഇങ്ങനെയൊക്കെ ഒരു പടവലം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പ്ലാന്റ് നശിപ്പിച്ച് കളയാൻ പറ്റുമോ, പുഴുത് കളയാൻ തോന്നും. എനിക്ക് തോന്നില്ല കേട്ടോ. വേണം, നല്ലൊരു പടവലങ്ങ. ഈ ഒരു ഇതിപ്പോൾ അവസാനമൊക്കെ ആയപ്പോഴാണ് എനിക്ക് ഈ ഒരു സൈസ് വന്നത്. ഇതിന് മുന്നേ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൈസിലാണ് കേട്ടോ വന്നത്. ഇതിപ്പോൾ അവസാനമൊക്കെ ആകുമ്പോൾ പ്ലാന്റ് അങ്ങനെയാണ്. ഇവിടെ എല്ലാം എന്തൊക്കെ ഉണ്ടോ, കുഞ്ഞു കുഞ്ഞു വീണ്ടും വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കവറുകൾ ഇട്ടിട്ട് നിർത്തിയേക്കാണ് കേട്ടോ. പാവലും വേണ്ട, ഇവിടെ എല്ലാം പാവലും ഒക്കെ ഉണ്ട്. പയറൊക്കെ പോയി, കുറേയൊക്കെ വരുന്നുണ്ട്. എന്നാലും ഭൂരിഭാഗം പോയി. ഞാൻ അടുത്ത സെറ്റ് നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത വിത്തുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിത്തുകൾ അറേഞ്ച് അല്ല, വിത്തുകൾ പാകി കിളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ട്രെയിനകത്ത്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് കുറേയൊക്കെ ഞാൻ നട്ടു.
പറമ്പിലല്ല, എൻ്റെ മഴമറയനകത്താണ് ഞാൻ കുറേ അടുത്തത് ഇനിയിപ്പം കൃഷി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്കാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഒരുവിധം സെറ്റായി. അപ്പം ഭയങ്കര പണിയില്ലായിരുന്നു. ഇങ്ങനെയുള്ള പണികളിലാണ് കൂടുതലും നമുക്ക് ഒഴിവ് സമയം കിട്ടാറില്ല, മറ്റു ജോലിയൊന്നും പോകുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള പണിയാകുമ്പോഴത്തേക്ക് കൃഷി ചെയ്യുന്നവർക്കറിയാം നമ്മളൊരു സമയം പോലും അടങ്ങിയിരിക്കാറില്ല, ഈ ഒരു പണിയിലായിരിക്കും മിക്കപ്പോഴും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി. ഇനി ഞങ്ങൾക്ക് പറമ്പിലേക്കുള്ളതും കുറച്ചൊക്കെ ഒന്ന് റെഡിയാക്കണം. തൈകളൊക്കെ ളിത്ത് നിപ്പുണ്ട്. അപ്പോൾ അതേ നമ്മളെ പന്തലിൽ ഇങ്ങോട്ടും എല്ലാം കുറച്ചൊക്കെ പടന്ന് കയറുന്നുണ്ട് കേട്ടോ. കുറേ ഇവിടെ രണ്ട് മൂന്ന് മൂടൊക്കെ ഉണ്ടായിരുന്നു, അത് പോയി, പൂർണ്ണമായിട്ടും പോയി, നമ്മളത് മാറ്റി. പിന്നെ അതേ കണ്ടോ പടവലങ്ങ. അപ്പോൾ ഒരു പ്രത്യേക മണമോ പടവലങ്ങയുടെ ആ ലീഫിലും അതുപോലെ ഇലയിലും ആ തണ്ടിനും എല്ലാം ഒരു പ്രത്യേക മണമോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ ദേ നമ്മുടെ പാവയ്ക്ക കണ്ടോ, നല്ല നീളം പാവലാണ് കേട്ടോ. കവർ മാറ്റി കാണിച്ചു തരാം. നല്ല നീളം പാവലാണ്. അപ്പോൾ പലരും ഈ പാവയ്ക്കൊന്നും കഴിക്കത്തില്ല. കയ്പ്പ് ഞാനും കൊച്ചിലൊന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ. പാവയ്ക്കൊന്നും കഴിക്കത്തില്ല. അമ്മ വെക്കുമ്പോൾ പാവയ്ക്ക് മാത്രം നുള്ളിപ്പറയ്ക്ക് മാറ്റി വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാവയ്ക്ക. തോരൻ വെക്കുന്നതും മെഴുക്കുവരട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ചെറിയ പാവയ്ക്കയും പടവലും ഒക്കെ ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാനിത് മാറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കാച്ചിൽ നടന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ കാച്ചിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്ന് അങ്ങ് മുകള് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറൊക്കെ കെട്ടിയിട്ട് അങ്ങ് മുകള് വരെ പോയിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊക്കെ കറങ്ങി ഇങ്ങ് താഴോട്ട് വന്നു. അപ്പോൾ നല്ല രീതിയിൽ വളരുന്നുണ്ട് കണ്ടോ. ഞാനിതെല്ലാം നമ്മുടെ ചാക്കിലാണ് നട്ടിരിക്കുന്നത്. ഒരഞ്ചാറ് ചാക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഓരോ ചാക്കിലായിട്ടിങ്ങനെ നട്ടിട്ട് ഞാൻ ഒരു കയറെ കെട്ടിയിട്ടുള്ളൂ കേട്ടോ. ഒറ്റ കയറെ കെട്ടി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കയറിയിട്ട് അങ്ങ് മുകളിലേക്ക് പോയിട്ടുണ്ട് കണ്ടോ. പുഴുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതേ ഇലയൊക്കെ ഇതാക്കി വെക്കുന്നു. ചില മരങ്ങളിൽ നിന്നൊക്കെ പുഴുക്കളൊക്കെ വീഴും. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് നമ്മുടെ ഈ കുരുമുളകാണ്. അത് ഞാനിങ്ങനെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അത് ഇതിനകത്തെല്ലാം പടർന്നിട്ട് ഇതാദ്യമായിട്ടാണ് തിരി വരുന്നത്. തിരി വന്ന് തുടങ്ങിയണ്ട, തിരി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം തിരികളായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് റെഡ് ലേഡി പപ്പായയാണ്. ഇതിനകത്ത് നിറച്ചും കായ്കളുണ്ടായിരുന്നു. ഇനി അടുത്തേക്ക് ആയി വരുന്നതേ ഉള്ളൂ. ഇത് തന്നെ കിളുത്ത് വന്നു കേട്ടോ. ഇതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും താള് വരും, അത് കട്ട് ചെയ്ത് തോരനെടുക്കുക. സ്ഥിരമായിട്ട് ചെയ്യുന്നത് തന്നെ കിളുത്ത് വന്നതാണ്. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഒരു കൃഷിക്കാഴ്ചകൾ. അപ്പം കൃഷി ചെയ്യുന്നില്ലേ, കൃഷി ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള കുഞ്ഞൊരു മറുപടി. അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അവർക്ക് പലരും പറയാറുണ്ട്, ഞാനിങ്ങനെ കൃഷി വീഡിയോസൊക്കെ ഇടുമ്പോൾ അവർക്കതൊരു പ്രചോദനമായിട്ട് അവരും ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പുരയിടം പറമ്പില്ലാത്തവർ ടെറസിൽ കൃഷി ചെയ്യുന്നുണ്ട്, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്നു, ചാക്കിൽ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്നു. ഒരുപാട് പേര് വിളിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമാണ്, ആ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അറിയുമ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ വീട്ടിൽ നമുക്ക് വിഷമില്ലാതെ പച്ചക്കറി കഴിക്കണമെന്നൊരാഗ്രഹത്തിലാണ് നമ്മൾ നട്ട് വളർത്തുന്നത്. അപ്പോൾ അത് മറ്റുള്ളവർ കണ്ടിട്ട് അതൊരു പ്രചോദനമായിട്ട് അവരും കൃഷിയിലോട്ട് ഇറങ്ങി എന്നറിയുന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ആദ്യ തുടക്കം മാത്രമല്ല, എന്നും നമ്മൾ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ എന്നും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വിഷം മേടിച്ച് പൈസ കൊടുത്തിട്ട് വിഷം മേടിച്ച് നട്ട് വളർത്തേണ്ട കാര്യമില്ലേ, വിഷം മേടിച്ചിട്ട് കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്യുക. പച്ചക്കറി മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ നമ്മൾ പച്ചക്കറികൾ മാത്രമല്ല ചേമ്പും ചേനയും കാച്ചിലും എല്ലാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം സാധനങ്ങളെല്ലാം ഞാൻ നട്ട് വളർത്തുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും മഞ്ഞൾ, മഞ്ഞളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത് ഉണക്കി പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിക്ക് പ്രത്യേക ഗുണമാണ്, ഭയങ്കര ഗുണങ്ങളാണ്. നമ്മൾ ചെറിയ പാലിനകത്ത് ഒരു കുഞ്ഞ് സ്പൂണൊക്കെ ഇട്ട് കുടിക്കുന്നത് എല്ലാം ഭയങ്കര ഗുണമാണ്. ഞാനത് കണക്ക് എനിക്കൊരു 6-8 കിലോ വീതം മഞ്ഞൾ ഉണക്കി പൊടിച്ച് ഞാൻ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ 6-8 കിലോ തൂക്കുമ്പോൾ അത് ഉണങ്ങി പൊടിഞ്ഞ് വരുമ്പോൾ അത്രയൊന്നും കാണില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവിനെയും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം ഉള്ള സ്ഥലത്തും ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് മാക്സിമം നമ്മൾ കൃഷികൾ ചെയ്യുക. ഇത് നമ്മുടെ കുറ്റിക്കുരുമുളകാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ട് വളർത്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കുറേ അങ്ങ് ലെങ്തി ആയിപ്പോവും. ഇത് തറയും നട്ട് വളർത്തിയിരിക്കുന്നതാണ് കേട്ടോ. അതെ വിളഞ്ഞിരിക്കുക കേട്ടോ.
ഇളഞ്ഞു നിൽക്കുക കായ്കളെല്ലാം. പിന്നെ അത് അടുത്തടുത്ത തിരികൾ വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ഇതിനകത്തെല്ലാം തിരികൾ വരുന്നത്. അപ്പോൾ അങ്ങനെ തിരികൾ വരുന്നുണ്ട്. അപ്പം എല്ലാവരും കൃഷിയിലൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. അപ്പം നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ.